ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വേരിത്താസ് വചന പഠനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുതിയ നിയമത്തിൽ പലയിടത്തും പരാമർശിക്കപ്പെടുന്ന ഒരാശയമാണ് അബ്രഹാമിന്റെ മക്കൾ എന്നത്. തന്റെ അടുത്തേക്ക് മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വേണ്ടി വന്ന യഹൂദരോട് സ്നാപക യോഹന്നാൻ വ്യക്തമാക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട എന്ന്. വേണമെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കും. യഹൂദർ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അഭിമാനിച്ചിരുന്ന യാഥാർത്ഥ്യമായിരുന്നു തങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണ് യഹൂദ ജനതയെ ദൈവജനതയാക്കി മാറ്റിയത്. സീനായി മലയുടെ താഴ്വാരത്തിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനത്തോട് ഉടമ്പടി ബന്ധത്തിലേർപ്പെട്ടതും പിന്നീട് കാനാൻ ദേശം അവർക്ക് അവകാശമാക്കി അവിടുന്ന് നൽകിയതും അബ്രഹാമിന് നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. അബ്രഹാമിന് യഹൂദർക്കിടയിലുള്ള വലിയ സ്ഥാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിലുടനീളം പരാമർശങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹായും ഹെബ്രായ ലേഖനകർത്താവും വിശുദ്ധ യാക്കോബ് ശ്ലീഹായുമൊക്കെ യഹൂദർക്കിടയിൽ അബ്രഹാമിനുള്ള പ്രാധാന്യത്തെ വളരെ വിശദമായി വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:22-24 വാക്യങ്ങളിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ ലാസർ മരിച്ചതിന് ശേഷം അബ്രഹാമിൻ്റെ മടിയിലേക്ക് സമൂഹിക്കപ്പെട്ടു എന്ന വിവരണം നമുക്ക് കാണാം. മരണശേഷം ലാസർ സമൂഹിക്കപ്പെടുന്നത് അബ്രഹാമിൻ്റെ മടിയിലേക്കാണ്. സ്വർഗഭാഗ്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഈ സൂചന ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുതിയ നിയമത്തിൽ വ്യത്യസ്തമായ രീതിയിൽ അബ്രഹാമിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ വിശ്വാസത്തെയും ദൈവവുമായുള്ള ഉടമ്പടിയെയുമൊക്കെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പഴയ നിയമത്തിൽ ദൈവജനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാമിൻ്റെ വിളിയോടുകൂടിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 12 ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് വിവരിക്കുന്നത്. നിന്നിലൂടെ ഭൂമിയിലെ സകല കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 12:3 അബ്രഹാം സകല കുടുംബങ്ങളുടെയും അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്നുള്ള ആശയം കടന്നു വരുന്നത്. യഹൂദ പാരമ്പര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തിയെക്കുറിച്ചുള്ള റബ്ബീനിക വ്യാഖ്യാനങ്ങളായ മിദ്രാഷിൽ അബ്രഹാമിനെ സംബന്ധിക്കുന്ന പല വിശദീകരണങ്ങളും കഥകളും നമുക്ക് കാണാൻ സാധിക്കും. ജനസിസ് റബ്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന മിദ്രാഷിക് ഗ്രന്ഥത്തിൽ അബ്രഹാം ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് വരുന്നത് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. തൻ്റെ പിതാവായ തേരഹ് വിഗ്രഹങ്ങളെ നിർമ്മിക്കുന്നതും വിൽക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ടാണ് അബ്രഹാം വളർന്നു വരുന്നത്. തൻ്റെ പിതാവ് തടിയും മറ്റു വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമില്ലാമയെക്കുറിച്ച് അബ്രഹാം ചിന്തിക്കുന്നുണ്ട്. ഒരിക്കൽ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി കിടക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് അബ്രഹാം കാണുകയാണ്. തൻ്റെ പിതാവ് നിർമ്മിക്കുന്ന വിഗ്രഹങ്ങളെക്കാൾ വലിയവയാണ് ആകാശത്തിൽ മിന്നിത്തെളിയുന്ന നക്ഷത്രങ്ങളെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ ആകാശത്തിലെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഇല്ലാതാവുകയാണ്. നക്ഷത്രങ്ങളെക്കാൾ വലുതാണ് സൂര്യനെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ഇങ്ങനെ ചിന്തകളിലൂടെ മുന്നേറുന്ന അബ്രഹാം
കരവേലകളായ വിഗ്രഹങ്ങളെക്കാളും പ്രപഞ്ചശക്തികളെക്കാളും ഒക്കെ വലുതാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിയുകയാണ്. പിന്നെ താൻ തിരിച്ചറിഞ്ഞ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യവും വിഗ്രഹാരാധനയുടെ ശൂന്യതയും ആളുകളെ മനസ്സിലാക്കുന്നതിലായി അബ്രഹാമിന്റെ ശ്രദ്ധ. താൻ നിർമ്മിച്ച വിഗ്രഹങ്ങളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കടയുടെ മേൽനോട്ടം അബ്രഹാമിനെ ഏൽപ്പിച്ചതിനു ശേഷം പിതാവായ തേരഹ് എങ്ങോട്ടോ പോയി. എന്നാൽ തിരിച്ചു വരുമ്പോഴേക്കും കടയിലുള്ള ഒരു വിഗ്രഹം ഒഴികെ ബാക്കിയെല്ലാം തകർക്കപ്പെട്ട് കിടക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അബ്രഹാമിനോട് തേരഹ് ചോദിക്കുമ്പോൾ അവിടെ സംഭവിച്ചത് അബ്രഹാം വിവരിക്കുകയാണ്. അവശേഷിച്ച വിഗ്രഹം ബാക്കി എല്ലാ വിഗ്രഹങ്ങളെയും തകർത്തിരിക്കുന്നു. തേരഹ് അബ്രഹാമിനോട് രോഷത്തോടെ ചോദിക്കുകയാണ്, ഈ വിഗ്രഹത്തിന് ജീവനില്ല എന്നും അതിനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും നിനക്കറിയുകയില്ല എന്ന്. അപ്പോൾ അബ്രഹാം തേരഹിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഈ വിഗ്രഹം ജീവനില്ലാത്തതും ഒന്നിനും കൊള്ളാത്തതുമാണെന്ന് നിനക്കറിയാമെങ്കിലും ഇത് ആളുകൾക്ക് വിറ്റ് നീ അവരെ പറ്റിക്കുകയല്ലേ? ഇങ്ങനെ തൻ്റെ വാദഗതികളിലൂടെ പിതാവിനെയും സത്യദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായി അബ്രഹാം പരിശ്രമിച്ചുവെന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള യഹൂദ പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. യഹൂദ പാരമ്പര്യങ്ങളിൽ അബ്രഹാം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയും അദ്ദേഹത്തിന് ദൈവം നൽകിയ വാഗ്ദാനത്തെയും അടിസ്ഥാനമാക്കിയാണ്. 10 തവണ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചുവെന്നാണ് യഹൂദർ വിശ്വസിക്കുന്നത്. ഈ 10 പരീക്ഷണങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് അവർക്കിടയിൽ തർക്കങ്ങളുണ്ടെങ്കിലും എല്ലാവരെ സംബന്ധിച്ചും അബ്രഹാമിനുണ്ടായ ആദ്യത്തെ പരീക്ഷണം തൻ്റെ സ്വദേശമായ ഊറിൽ നിന്ന് പുറപ്പെട്ട് ദൈവം കാണിച്ചു തന്ന അജ്ഞാതമായ ദേശത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു. 10ാമത്തെ പരീക്ഷണം തൻ്റെ പുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നതും. ഈ 2 പരീക്ഷണങ്ങളും അബ്രഹാമിന്റെ വിശ്വാസത്തെ നിസ്സംശയം തെളിയിക്കുന്നവയായിരുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ തനിക്ക് ലഭിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ദേശത്തേക്ക് പോകുവാനാണ് കാനാൻ ദേശത്തേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അബ്രഹാം ശ്രമിക്കുന്നത്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് അബ്രഹാമിനെ ഈ പ്രവൃത്തി ചെയ്യുവാനായി പ്രേരിപ്പിക്കുന്നത്. അബ്രഹാം ജീവിച്ചിരുന്ന പൗരാണിക കാലഘട്ടത്തിൽ വീടിൻ്റെയും നാടിൻ്റെയും സുരക്ഷിതത്വം ഉപേക്ഷിച്ചുകൊണ്ട് അജ്ഞാത ദേശത്തേക്ക് കടന്നു പോവുക എന്നത് ആത്മഹത്യാപരമായിരുന്നു. എന്നാൽ തനിക്ക് വാഗ്ദാനം നൽകിയ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അപകടം നിറഞ്ഞ യാത്ര ഏറ്റെടുക്കുവാൻ അബ്രഹാം തയ്യാറാവുകയാണ്. അബ്രഹാമിന്റെ ഈ ദൈവാശ്രയത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ തെളിവാണ് തനിക്ക് മക്കളുണ്ടാകാൻ യാതൊരു സാധ്യതയില്ലാതിരുന്നിട്ടും മക്കളെ നൽകുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അതും വിശ്വസിക്കുന്നത്. അതിനുശേഷം ദൈവം തനിക്ക് വാഗ്ദാനപ്രകാരം നൽകിയ ഇസഹാക്കിനെ വലിയൊരു ജനതയ്ക്ക് കാരണമായി തീരേണ്ട തൻ്റെ പുത്രനെ ദൈവത്തിന് ബലിയായി നൽകുവാൻ അബ്രഹാം തയ്യാറാവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22ാം അധ്യായത്തിലാണ് ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത് വിവരിക്കുന്നത്. തന്നോട് മകനെ ബലി കഴിക്കാൻ ആവശ്യപ്പെടുന്ന ദൈവത്തോട് ഹെബ്രായ ഭാഷയിൽ ഹിന്നെനി എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സമ്മതം അബ്രഹാം അറിയിക്കുന്നത്. വളരെ ലളിതമായ, യാതൊരു സംശയത്തിനും ഇടകൊടുക്കാത്ത, ദൈവത്തിലുള്ള വിശ്വാസം പരിപൂർണമായി പ്രഖ്യാപിക്കുന്ന മറുപടിയായിരുന്നു ഈ പദപ്രയോഗത്തിലൂടെ അബ്രഹാം നടത്തിയത്. അബ്രഹാമിന്റെ മറുപടിയായ ഹിന്നെനി എന്ന ഹീബ്രു പദത്തെ ഇതാ ഞാൻ എന്ന്
नमुक तर्जम चाहम नियम गब्रियल दूत मंगलवार्ता स्वीकरिच्च मरियम दैवहिदत्तिन तन्ने तन्ने समर्पिच्च कोडुत्तत इदा ज्ञान एन्नु परंजान विश्वासिकलुडे पिदावाय अब्राहत्तिन्टे पुत्रियाय मरियम तन्टे पूर्व पिदावाय अब्राहत्ते पोले यादरु संशयवुम कूडाते दूतन परंज दैवहिदत्तिन तन्ने तन्ने समर्पिच्च कोडुक्कुकयाण അങ്ങനെ അബ്രാഹത്തിന്റെ യഥാർത്ഥ പുത്രിയാണ് താനെന്ന് മറിയം തെളിയിക്കുകയാണ് തന്റെ പുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചു കൊടുത്ത അബ്രാഹത്തിന്റെ പ്രവർത്തനത്തെ അക്കദ എന്ന പേരിലാണ് ഹീബ്രു പാരമ്പര്യങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇസഹാക്ക് കൊല്ലപ്പെട്ടാൽ ദൈവത്തിന്റെ വാഗ്ദാനം നിവൃത്തിയാകാനുള്ള സാധ്യത അസ്തമിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ദൈവത്തിന്റെ ശക്തിയിലുള്ള അളവറ്റ വിശ്വാസത്താൽ ദൈവം ആവശ്യപ്പെട്ട കാര്യം ചെയ്യുവാൻ അബ്രഹാം തയ്യാറാവുകയാണ് മരണശേഷമുള്ള ഉയർപ്പിനെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അബ്രഹാം ജീവിച്ചിരുന്നത് എങ്കിലും ദൈവത്തോടുള്ള പരിപൂർണ സമർപ്പണത്തെ ഹെബ്രായ ലേഖകൻ വിശേഷിപ്പിക്കുന്നത് മരിച്ചവരിൽ നിന്ന് തന്റെ പുത്രനെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചതുകൊണ്ടാണ് തന്റെ പുത്രനെ ബലിയായി അർപ്പിക്കുവാൻ അബ്രഹാം സന്നദ്ധനായത് എന്നാണ് ഹെബ്രായ ലേഖനം 11ാം അധ്യായം 19ാം തിരുവചനത്തിൽ അബ്രഹത്തെക്കുറിച്ചുള്ള ഈ വ്യാഖ്യാനം കടന്നുവരുന്നു വിശ്വാസത്തിന്റെയും ദൈവാശ്രയത്വത്തിന്റെയും മാതൃകയാണ് അബ്രാഹത്തെ യഹൂദർ കരുതിയിരുന്നത് നിയമം അവർക്ക് നൽകപ്പെട്ടത് മോശവഴിയാണെങ്കിലും മോശയവർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി കരുതിയിരുന്നുവെങ്കിലും തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അബ്രാഹത്തിനായിരുന്നു അവർ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് യഹൂദർ ദിവസം 3 നേരം നടത്തിയിരുന്ന പ്രാർത്ഥന തെഫില്ല എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഈ 3 പ്രാർത്ഥനകളും ആരംഭിച്ചിരുന്നത് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നുള്ള വാക്യത്തോട് കൂടിയായിരുന്നു അബ്രാഹത്തിന്റെ കവചമായ ദൈവമേ അവിടുന്ന് സ്തുതിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രാർത്ഥനകൾ അവസാനിച്ചിരുന്നതും എല്ലാ ദിവസവും തങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയമായി തങ്ങളുടെ മാതൃകയായി യഹൂദർ അബ്രാഹത്തെ ഉയർത്തി കാണിച്ചിരുന്നു അവരെ സംബന്ധിച്ച് അബ്രാഹത്തിന്റെ വിശ്വാസം തങ്ങൾക്ക് യുഗാന്ത്യം വരെ ആവശ്യമായ മുഴുവൻ സുഗ്രതകളും സമ്പാദിച്ചിട്ടുണ്ട് എന്ന് അവർ വിശ്വസിച്ചു തങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയാലും അബ്രാഹം തങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന സുഗ്രതത്തിന്റെ പൂർണ്ണതയാൽ അവയെല്ലാം പരിഹരിക്കപ്പെടുമെന്നും തങ്ങൾ രക്ഷിതരാകുമെന്നും യഹൂദർ വിശ്വസിച്ചിരുന്നു ഇങ്ങനെ അബ്രാഹാം സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പുണ്യപൂർണ്ണതയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നാൽ അതിനെ കടകവിരുദ്ധമായി ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുകയും അവ തിരുത്തുവാൻ യാതൊരു താൽപര്യവും കാണിക്കുകയും ചെയ്യാതെ ജീവിച്ചിരുന്ന യഹൂദരെ നോക്കിയാണ് സ്നാപ യോഹന്നാൻ നിങ്ങൾക്ക് പിതാവായ അബ്രാഹാം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട എന്ന് പറയുന്നത് ഇവിടെ സ്നാപക യോഹന്നാൻ സൂചിപ്പിക്കുന്നത് അബ്രാഹത്തിന്റെ പുണ്യപൂർണ്ണത നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ് അബ്രാഹത്തിന്റെ വിശ്വാസത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള യാന്ത്രികമായ ജീവിതം രക്ഷയിലേക്ക് നയിക്കുകയില്ല എന്ന് ഇവിടെ സ്നാപക യോഹന്നാൻ വ്യക്തമാക്കുകയാണ് തങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെന്നുള്ള ആത്മവിശ്വാസം യഹൂദർ പ്രകടിപ്പിക്കുന്ന മറ്റൊരു തിരുവചന ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 8ാം അധ്യായം അവിടെ ഈശോയും യഹൂദനും തമ്മിലുള്ള വലിയൊരു തർക്കമാണ് പ്രതിപാദ്യ വിഷയം യഹൂദരുടെ അവിശ്വാസത്തെയും നന്മയുടെ നിരാകരണത്തെയും ചൂണ്ടിക്കാണിച്ച് പിശാചാണ് നിങ്ങളുടെ പിതാവ് എന്ന് ഈശോ പറയുമ്പോൾ യഹൂദരുടെ മറുപടി തങ്ങളുടെ പിതാവ് അബ്രാഹമാണ് തങ്ങൾ ജാരസന്തതികളല്ല എന്നാണ് അതിന് ഈശോ നൽകുന്ന ലളിതമായ മറുപടി നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെങ്കിൽ അബ്രാഹം ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമെന്നാണ് അബ്രാഹം
ദൈവത്തിൽ വിശ്വസിച്ചു ആ ദൈവമാണ് ഈശോയെ യഹൂദരുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചിരിക്കുന്നത് യഹൂദർ അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുമെന്നും ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുമെന്നുമാണ് ഈശോയുടെ വ്യക്തമാക്കുന്നത് തങ്ങളുടെ പിതാവായ അബ്രഹാമത്തെക്കുറിച്ച് മേനി പറയുകയും എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസത്തിനും ദൈവാശ്രയത്വത്തിനും കടകവിരുദ്ധമായി ജീവിക്കുകയും ചെയ്ത യഹൂദരെയാണ് ഈശോ ഇവിടെ വിമർശന വിധേയമാക്കുന്നത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് മരിച്ചവരുടെ ഉയർപ്പുമായി അബ്രഹാമത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു മരണത്തിന്റെ ദൂതന് അബ്രഹാമത്തെ സംഹരിക്കാൻ സാധിച്ചില്ല എന്ന് യഹൂദർ വിശ്വസിച്ചു അതിനാൽ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ അബ്രഹാമത്തിന് പ്രത്യേകമായ പദവിയുണ്ട് എന്നും യഹൂദർക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ അബ്രഹാമത്തിന് സാധിക്കുമെന്നും അവർ വിശ്വസിച്ചു മരിച്ചവരെ ശിക്ഷാവിധിക്ക് വിധേയരാക്കുന്ന ഗേഹനായിൽ നിന്നും പരിശുദ്ധരായിട്ടുള്ള യഹൂദരെ രക്ഷിക്കുവാനും ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാനും അബ്രഹാമത്തിന് ശക്തിയുണ്ട് എന്ന് യഹൂദർ കരുതി ഈ യഹൂദ പശ്ചാത്തലത്തിൽ വേണം അബ്രഹാമത്തിൻ്റെ മടിയിലേക്ക് മരണശേഷം സമൂഹിക്കപ്പെടുന്ന ലാസറിനെ മനസ്സിലാക്കുവാൻ തങ്ങൾ അബ്രഹാമത്തിൻ്റെ സന്തതി പരമ്പരകളാണ് എന്നുള്ള ആത്മവിശ്വാസമായിരുന്നു യഹൂദർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അബ്രഹാമത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം ശാരീരികമായ ജനനത്തെ ആശ്രയിച്ചല്ല മറിച്ച് വിശ്വാസം വഴിയുള്ള അബ്രഹാമത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള പങ്കുചേരലിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ് ലീഹ പഠിപ്പിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം വിശുദ്ധ പൗലോസ് ലീഹ അവതരിപ്പിക്കുന്നുണ്ട് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല എന്ന് പൗലോസ് ലീഹ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇസ്രായേൽ വംശജർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അബ്രഹാമത്തിൻ്റെ സന്തതി പരമ്പരയായി ശാരീരികമായി ജനിച്ചവർ എന്നാണ് ഇസ്രായേൽക്കാർ എന്നാൽ ദൈവത്തിൻ്റെ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ചവരെയാണ് സൂചിപ്പിക്കുന്നത് യഹൂദ കാഴ്ചപ്പാടനുസരിച്ച് ശാരീരികമായി അബ്രഹാമത്തിൽ നിന്ന് ജനിച്ചവരാണ് ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നാൽ പൗലോസ് ലീഹ പറയുകയാണ് ഉടമ്പടി ഉണ്ടാകുന്നതിന് മുൻപ് അബ്രഹാം ദൈവത്തിൽ നിന്ന് വാഗ്ദാനം സ്വീകരിച്ചു ആ വാഗ്ദാനത്തിലേക്ക് ഒരു വ്യക്തി ഉൾച്ചേർക്കപ്പെടുന്നത് അബ്രഹാമത്തിലൂടെ കൈവന്ന വിശ്വാസത്തിൽ പങ്കുചേരുമ്പോഴാണ് അതായത് യഹൂദ ജനതയല്ല മറിച്ച് ക്രിസ്തുവിലൂടെ അബ്രഹാമത്തിൻ്റെ വിശ്വാസത്തിൽ അബ്രഹാമത്തിന് ദൈവം നൽകിയ വാഗ്ദാനത്തിൽ അബ്രഹാമത്തിലൂടെ ദൈവം നൽകിയ അനുഗ്രഹത്തിൽ പങ്കുചേരുന്നവരാണ് അബ്രഹാമത്തിൻ്റെ യഥാർത്ഥ പിന്മുറക്കാരെന്നാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ദാവീദിൻ്റെ പുത്രനായ അബ്രഹാമത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരീരിക ക്രമമനുസരിച്ച് അബ്രഹാമത്തിൻ്റെ പുത്രനായാണ് സുവിശേഷകൻ ഈശോയെ അവതരിപ്പിക്കുന്നത് സുവിശേഷകൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം അബ്രഹാമത്തിന് നൽകിയ വാഗ്ദാനം പ്രത്യേകിച്ച് ഭൂമിയിലെ സകല കുടുംബങ്ങളും നിന്നിൽ അനുഗ്രഹീതമാകുമെന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമാകുന്നത് ഈശോ മിശിഹായിലാണ് ഒരു വ്യക്തി ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ശാരീരികമായി അയാൾ യഹൂദനല്ലെങ്കിലും അബ്രഹാമത്തിൻ്റെ വാഗ്ദാനത്തിൽ പങ്കുകാരനായി തീരുകയാണ് എന്ന് സുവിശേഷകൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അതേ കാഴ്ചപ്പാട് തന്നെയാണ് ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല എന്ന് പറയുമ്പോൾ പൗലോസ് ലീഹായും ഉദ്ദേശിക്കുന്നത് ശാരീരികമായ ജനനമനുസരിച്ചുള്ള പിന്തുടർച്ചയല്ല മറിച്ച് വിശ്വാസത്തിൽ പങ്കുപറ്റിക്കൊണ്ടുള്ള പുത്രത്വമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്
അർഹരാകുവാൻ ആവശ്യമുള്ളത് എന്നാണ് പൗലോസ്ലിഹ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ യഹൂദർക്കും വാഗ്ദാനപ്രകാരമുള്ള അനുഗ്രഹം ലഭിക്കണമെങ്കിൽ അവർ ഈശോയിൽ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബ മഹിമയെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ അഭിമാനിക്കുന്നവരാണ്. കുടുംബ മഹിമയോ പിന്തുടർച്ചയോ അല്ല, മറിച്ച് ഒരാളുടെ വിശ്വാസവും ആ വിശ്വാസത്തിന് അനുയോജ്യമായ ജീവിതശൈലിയുമാണ് അയാളെ ദൈവാനുഗ്രഹത്തിന് അർഹനാക്കി മാറ്റുന്നത് എന്നാണ് അബ്രാഹത്തിൻ്റെ പുത്രത്വം എന്ന തിരുവചന ചിന്ത നമ്മെ പഠിപ്പിക്കുന്നത്. തങ്ങൾ അബ്രാഹത്തിൻ്റെ പുത്രരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ യഹൂദർ മക്കളെന്ന നിലയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോഴാണ് അവരെ ഈശോ വിമർശിക്കുന്നത്. എന്നാൽ അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനം ഒരിക്കലും അസാധുവായി തീരുന്നില്ല. ഈശോയെ ഗർഭം ധരിച്ചതിന് ശേഷം നസ്രത്തിൽ നിന്ന് യൂദയായിലെ മലമ്പ്രദേശങ്ങളിലേക്ക് വന്ന് എലിസബത്തിനെ സന്ദർശിച്ച മറിയം ആലപിക്കുന്ന സ്തോത്രഗീതത്തിൽ അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു അബ്രാഹത്തിനും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനമനുസരിച്ച് തന്നെ എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:54-55 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു. ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ച മറിയം അതിൻ്റെ പരിപൂർത്തിക്കായി തന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം ഭൂമിയിൽ കുടുംബങ്ങളുള്ളിടത്തോളം കാലം നിറവേറപ്പെടേണ്ടതായിട്ടുണ്ട്. ഭാവി തലമുറകൾക്കും ആ അനുഗ്രഹം ലഭിച്ചെങ്കിലേ ദൈവത്തിൻ്റെ വാഗ്ദാനം നിവൃത്തിയാവുകയുള്ളൂ. ദൈവഹിതം പൂർത്തിയാക്കുവാനായി മറിയം തന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ അബ്രാഹത്തിന് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പരിപൂർത്തിക്ക് തന്നെ തന്നെ ഉപകരണമാക്കി നൽകുകയാണ് മറിയം ചെയ്തത്. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെയും ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനനുസരിച്ചും ക്രിസ്തു കാണിച്ചു തന്ന ജീവിത മാതൃകയനുസരിച്ചും നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുമ്പോൾ, ക്രിസ്തു പഠിപ്പിച്ചു തന്ന ദൈവസ്നേഹം പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ തലമുറയും വരാനിരിക്കുന്ന തലമുറകളും അനുഗ്രഹീതരായിത്തീരുമെന്നുള്ള ദൈവത്തിന് അബ്രാഹം നൽകിയ വാഗ്ദാനം നിവൃത്തിയാകുന്നതിന് നാം ഓരോരുത്തരും ഉപകരണങ്ങളായിത്തീരും. പുതിയ നിയമത്തിലെ അബ്രാഹത്തിൻ്റെ മക്കൾ എന്ന കാഴ്ചപ്പാട് ഈ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ക്രൈസ്തവ കുടുംബങ്ങളിൽ പിറന്നതുകൊണ്ടോ ക്രിസ്ത്യൻ പേരുകൾ വഹിച്ചതുകൊണ്ടോ യാന്ത്രികമായി നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് കരുതാനാവുകയില്ല. വിശ്വാസത്തിന് അനുസൃതമായ ജീവിതം കൂടി അതിന് കൂടെയുണ്ടാകണം. അതിനുള്ള ഉദാഹരണവും അബ്രാഹം തന്നെയാണെന്നാണ് യാക്കോബ് സ്ലിഹ വ്യക്തമാക്കുന്നത്. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 2:21 തിരുവചനത്തിൽ യാക്കോബ് ദൈവത്തിൽ വിശ്വസിച്ചു, അതുകൊണ്ട് തൻ്റെ മകനെ ബലിയായി അർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസത്തിനനുസൃതമായി പ്രവർത്തിക്കുന്ന യാക്കോബിനെ ലേഖനകർത്താവ് കാണിച്ചു തരികയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കുമ്പോഴും ക്രിസ്തു വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ പരിശ്രമിക്കുമ്പോഴും ആ വിശ്വാസത്തിന് അനുസൃതമായ ജീവിത രീതി നാം പുലർത്തുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അബ്രാഹത്തിൻ്റെ പുത്രത്വം എന്ന പുതിയ നിയമ കാഴ്ചപ്പാടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും
നമ്മുടെ വിശ്വാസത്തിനനുസൃതമായ ജീവിതം നയിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം.